ഇവരോട് രണ്ടുപേരും ചോദിക്കട്ടെ, ഓഷാന എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയാണ്, നിങ്ങൾ അതിലൂടെ മലയാളത്തിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരികയാണ്, എന്താണ് ബാലാജിയുടെ ഒരു പ്രതീക്ഷ സിനിമയെ കുറിച്ച്? സിനിമയെക്കുറിച്ച് പ്രതീക്ഷ, ഒന്നാമത് എനിക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഓഡീഷൻ ത്രൂ ഇതുപോലെ ചാൻസ് വെച്ച് ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഏറ്റവും എന്താ പറയുക, ഒരു പുതുമുഖ ഒരു നടനെ സംബന്ധിച്ചോളം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഒരു കടൽ തന്നെ ഉണ്ട് ആക്ച്വലി ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയറക്ടർ ആക്ച്വലി എന്നിൽ നിന്നും ഊറ്റാവുന്നത്ര മാക്സിമം ഊറ്റിയെടുത്തിട്ടുണ്ട്. ക്യാരക്ടർ പെർഫോമൻസ്, അതായത് മനോജ് ആ ക്യാരക്ടർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, പെർഫോമൻസ് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. വർഷയോ? എനിക്കൊരു ഹോൾ ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് കോ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഞാൻ കുറേ അവരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, ലേൺ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായാലും. അപ്പം ഒരു കൈൻഡ് ഓഫ് ലെസൺ, ഒരു കൈൻഡ് ഓഫ് പുതിയ എക്സ്പീരിയൻസ്. ധ്യാൻ എന്ന എഴുത്തുകാരൻ, ധ്യാൻ എന്ന സംവിധായകനിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകർ ഏത് ജോണറിലുള്ള സിനിമയായിരിക്കും ഇനിയും പ്രതീക്ഷിക്കേണ്ടി വരും? സംവിധായകനെന്ന് വലിയ സിനിമകൾ, മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമകളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എഴുത്തുകാരൻ അടുത്തൊന്നും സിനിമയില്ല, ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് അഭിനയിച്ച് പൊക്കോട്ടെ എന്ന്. വലിയ വലിയ കഥകളും വലിയ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെയ്യാത്തതും, കാരണം അത് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ ഇതിനകത്ത് അത്തരത്തിലെ സിനിമകൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഹാനികരമാണ്. അതുകൊണ്ട് കാരണം ഇനി ഒന്നുകൂടെ നമ്മൾ ഇതൊക്കെ നമുക്ക് ബാങ്കബിൾ ആണെന്നുള്ള, വയബിൾ ആണെന്നുള്ളതും കൂടെ, ഫിനാൻഷ്യലി വയബിൾ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, കാരണം ചെയ്യുവാണെങ്കിൽ വലുത് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിൻ്റെ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു വലിയ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഒപ്പം തന്നെ ഓഷാന എന്ന സിനിമയ്ക്ക് എല്ലാ ആശംസകളും. അപ്പം ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് നിങ്ങളെ മൂന്നുപേരും ഉറപ്പായിട്ടും. ഓഷാനയെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ബാലാജി പറഞ്ഞു. ഓഷാനെ കുറിച്ച് പറയാനായിട്ട്, ഇതൊരു മ്യൂസിക്കലി കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. അപ്പോൾ ഒന്നാം തീയതി അത് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. ആക്ച്വലി എല്ലാവരും പോയി കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും മൂവി പോയി കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഓശാനയ്ക്ക് എല്ലാവിധ കുറച്ചൊന്ന് പുളി പോളിഷ് ഒക്കെ ചെയ്ത് രേഖപ്പെടുത്തും. ചലച്ചിത്രം എന്തായാലും ഓശാനയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.